ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മനുഷ്യനിർമ്മിത കനാലുകളാണ് പനാമ കനാലും സ്വിയസ് കനാലും. ഒരു സാങ്കേതിക വിസ്മയം എന്നതാണ് പനാമ കനാലിൻ്റെ സവിശേഷതയെങ്കിൽ, ചരിത്രപരവും തന്ത്രപരവുമായ പ്രാധാന്യമാണ് സ്വിയസ് കനാലിനെ സവിശേഷമാക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിലുൾപ്പെടെ രണ്ട് പ്രധാന യുദ്ധങ്ങൾക്കാണ് സ്വിയസ് കനാൽ കാരണമായത്. മാത്രമല്ല, കനാലിൻ്റെ നിർമ്മാണത്തെ തുടക്കത്തിൽ ശക്തമായി എതിർത്ത ബ്രിട്ടൻ പിന്നീട് അതിൻ്റെ നിയന്ത്രണം നേടിയെടുക്കാനായി പല തന്ത്രങ്ങളും പയറ്റുകയും ചെയ്തു. ഈ ജലപാത ഇത്ര പ്രാധാന്യമേറിയതാകാൻ കാരണമെന്ത്? നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കിക്കാണാം. ഒപ്പം ഏതാനും കപ്പലുകൾ 8 വർഷത്തോളം കനാലിൽ പെട്ടുപോയ സംഭവത്തെക്കുറിച്ചും മനസ്സിലാക്കാം. യൂറോപ്പും ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് 100 ആണ്ടുകളുടെ പഴക്കമുണ്ട്. കടൽമാർഗമായിരുന്നു ഈ വ്യാപാരത്തിൽ അധികവും നടന്നിരുന്നത്. എന്നാൽ ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി മാത്രമേ യൂറോപ്പിൽ നിന്നും പ്രധാന ഏഷ്യൻ രാജ്യങ്ങളായ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും എത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. അത്തരമൊരു യാത്രയ്ക്ക് മാസങ്ങളാണ് വേണ്ടിയിരുന്നത്. തന്മൂലം യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്ക് ഒരു കുറുക്കുവഴി കണ്ടുപിടിക്കേണ്ടത് അനിവാര്യമായിരുന്നു. മെഡിറ്ററേനിയൻ കടലിനെയും ചെങ്കടലിനെയും ബന്ധിപ്പിക്കുന്ന ഒരു കനാലിനായുള്ള ശ്രമം ആദ്യം ആരംഭിച്ചത് 19-ാം നൂറ്റാണ്ടിലായിരുന്നു, ക്രിസ്തുവിന് മുമ്പ്. നൈൽ നദിയുമായി ബന്ധിപ്പിച്ച് കനാൽ നിർമ്മിക്കുന്നതിൽ ഈജിപ്ഷ്യൻ രാജവംശത്തിലെ ഫറോമാർ വിജയിക്കുകയും ചെയ്തു. എന്നാൽ കാലക്രമേണ ഈ പാത മൺമറഞ്ഞു. ഇന്ന് നാം അറിയുന്ന രീതിയിലുള്ള കനാലിനായി ആദ്യം പദ്ധതിയിട്ടത് ഫ്രാൻസിലെ നെപ്പോളിയൻ ചക്രവർത്തിയായിരുന്നു. ഇരു കടലുകളെയും ബന്ധിപ്പിച്ച് നേർരേഖയിലുള്ള ഒരു കനാൽ നിർമ്മിച്ചാൽ ഫ്രാൻസിന് ഏഷ്യയിലുള്ള സ്വാധീനം വർദ്ധിപ്പിക്കാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ കണക്കുകൂട്ടൽ. ഇതിനായുള്ള ആസൂത്രണം ആരംഭിച്ചെങ്കിലും ഇരുഭാഗത്തെയും ജലനിരപ്പ് വ്യത്യസ്തമാണെന്നായിരുന്നു അന്നത്തെ കണ്ടുപിടുത്തം. സങ്കീർണമായ ലോക്കുകളുടെ സഹായത്തോടെ മാത്രമേ കപ്പലുകളുടെ സഞ്ചാരം സാധ്യമാകൂ എന്ന വിശ്വാസത്തിൽ അന്ന് ആ പദ്ധതി ഉപേക്ഷിക്കപ്പെട്ടു. 50 വർഷങ്ങൾക്ക് ശേഷം ആ അനുമാനം തെറ്റാണെന്ന് മനസ്സിലായതോടെ ഫ്രാൻസ് കനാലിനായുള്ള ശ്രമം വീണ്ടും ആരംഭിച്ചു. ഫ്രഞ്ച് നയതന്ത്രജ്ഞനായിരുന്ന ഫെർഡിനൻഡ് ലെസപ്സ് ആയിരുന്നു പദ്ധതിയുടെ സൂത്രധാരൻ. ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിരുന്ന സെയ്ദ് പാഷയുമായി വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. സുയസ് കനാൽ പദ്ധതിയിലൂടെ ഈജിപ്തിന് കൈവരാവുന്ന ഗുണങ്ങൾ സെയ്ദ് പാഷയെ ധരിപ്പിച്ച് ലെസപ്സ് അദ്ദേഹത്തിന് അനുമതി നേടിയെടുത്തു. എന്നാൽ കനാൽ നിർമ്മാണത്തിനും പ്രവർത്തനത്തിനുമായി 99 വർഷത്തെ കരാറാണ് ഒപ്പുവെച്ചത്. ലോകത്തെവിടെ നിന്നുള്ള കപ്പലിനും ടോൾ നൽകി കടന്നുപോകാൻ സാധിക്കുന്നൊരു ജലപാത ഇതായിരുന്നു ലെസപ്സ് വിഭാവനം ചെയ്ത കനാൽ. എന്നാൽ അക്കാലത്തെ വൻശക്തിയും ഫ്രാൻസിൻ്റെ പ്രാദേശിക എതിരാളിയുമായിരുന്ന ബ്രിട്ടൻ തുടക്കം മുതൽക്കേ ഈ പദ്ധതിയെ എതിർക്കുകയാണുണ്ടായത്. ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി മാത്രമേ അക്കാലത്ത് യൂറോപ്പിൽ നിന്നുള്ള കപ്പലുകൾക്ക് ഏഷ്യയിലെത്താൻ സാധിക്കുമായിരുന്നുള്ളൂ. ഈ പാത നിയന്ത്രിച്ചിരുന്നതാകട്ടെ ബ്രിട്ടനും. ഫ്രാൻസിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു കനാൽ സാധ്യമായാൽ ഇന്ത്യയുൾപ്പെടെയുള്ള തങ്ങളുടെ കോളനികളിലെ വാഴ്ചയ്ക്ക് ഭീഷണി അയക്കുമെന്ന് അവർ കണക്കുകൂട്ടി. മാത്രമല്ല, സ്വിയസ് കനാലിന് സമാന്തരമായി ഒരു ട്രെയിൻ റൂട്ടും ബ്രിട്ടൻ അന്നുണ്ടായിരുന്നു. അതിസങ്കീർണവും വളരെ ചെലവേറിയതുമായിരിക്കും ഈ പദ്ധതിയെന്നും കനാലിലൂടെ വലിയ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കില്ലെന്നും ബ്രിട്ടൻ ആരോപിച്ചു. മാത്രമല്ല, ഇതിൽ നിന്നുള്ള വരുമാനം കനാലിൻ്റെ പരിപാലനത്തിന് പോലും തികയില്ല എന്നും അവർ അഭിപ്രായപ്പെട്ടു. അതിനാൽ ഫ്രാൻസിൻ്റെ കനാൽ പദ്ധതി പ്രായോഗികമേ അല്ല എന്ന് ബ്രിട്ടൻ പറഞ്ഞു വരുത്തി. ബ്രിട്ടൻ്റെ ഈ എതിർപ്പിനെ വകവയ്ക്കാതെ ഫെർഡിനൻഡ് ലെസപ്സും ഫ്രാൻസും പദ്ധതിയുമായി മുന്നോട്ട് നീങ്ങുക തന്നെ ചെയ്തു. കനാൽ നിർമ്മാണത്തിനായി പണം സ്വരൂപിക്കാൻ കമ്പനിയുടെ ഷെയറുകൾ വിൽക്കാനായിരുന്നു ലെസപ്സിൻ്റെ ശ്രമം. എന്നാൽ ബ്രിട്ടൻ്റെ കുപ്രചാരണങ്ങൾ മൂലം ഫ്രാൻസിൽ നിന്നുള്ള നിക്ഷേപകരൊഴികെ മറ്റെല്ലാവരും ഇതിൽ നിന്നും വിട്ടുനിന്നു. ഫ്രാൻസിൽ നിന്നുമുള്ള വ്യവസായ പ്രമുഖർ 50% ഓഹരികളും ഈജിപ്തിൻ്റെ ഭരണാധികാരിയായിരുന്ന സെയ്ദ് പാഷ 44% ഓഹരികളും സ്വന്തമാക്കിയതോടെയാണ് പദ്ധതിക്കുള്ള പണം സമാഹരിക്കാനായത്. മണ്ണെടുക്കൽ പൂർത്തിയാക്കാൻ 10 വർഷമാണ് വേണ്ടി വന്നത്. അടിമപ്പണിയിലൂടെയാണ് കനാൽ നിർമ്മാണം സാധ്യമാക്കുന്നതെന്ന ആരോപണവുമായി ബ്രിട്ടൻ അവിടെയും എത്തി. ഇത് ഒരു പരിധിവരെ ശരിയുമായിരുന്നു. 1869 നവംബറിൽ കനാലിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. സാങ്കേതികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ അനവധി കടമ്പകൾ കടന്നായിരുന്നു ഇത് സാധ്യമായത്. അപ്പോഴേക്കും പദ്ധതിയുടെ ചെലവ് തുടക്കത്തിൽ കണക്കാക്കിയതിൻ്റെ ഇരട്ടിയിലധികമായി. അതേസമയം ചുരുക്കം കപ്പലുകൾ മാത്രമാണ് ഇതുവഴി സഞ്ചരിച്ചിരുന്നത് എന്നതിനാൽ കനാലിൽ നിന്നുള്ള വരുമാനം പ്രതീക്ഷിച്ചതിലും തീരെ കുറവായിരുന്നു. മാത്രമല്ല, വേണ്ടത്ര ആഴമില്ലായിരുന്നു എന്നതിനാൽ അക്കാലത്ത് കപ്പലുകൾ കനാലിൽ കുടുങ്ങുക പതിവായി. എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചതോടെ സുയസ് കനാലിൻ്റെ വളർച്ച അതിവേഗമായി. ആഗോള ചരക്ക് ഗതാഗതത്തിൽ ഇതൊരു വൻ വിപ്ലവം തന്നെയാണ് കൊണ്ടുവന്നത്. മാസങ്ങളെടുത്തിരുന്ന കപ്പൽ യാത്ര അതോടെ ആഴ്ചകളായി ചുരുങ്ങി. എന്നാൽ യൂറോപ്പിൽ നിന്നും
തിരിച്ചുമുള്ള കപ്പലുകൾക്ക് ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി സഞ്ചരിക്കേണ്ട എന്നതിനാൽ ആഫ്രിക്കൻ തീരങ്ങളിൽ വൻ നിക്ഷേപം നടത്തിയിരുന്ന സ്ഥാപനങ്ങൾ അതോടെ പ്രതിസന്ധിയിലായി. തികച്ചും അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക മാന്ദ്യത്തിനാണ് ഇത് വഴിവെച്ചത്. കനാൽ നിർമ്മാണത്തിനായി വൻതുക കടമെടുത്തിരുന്ന ഈജിപ്തിൻ്റെ ഭരണാധികാരിയെയും ഈ മാന്ദ്യം ബാധിച്ചു. മറ്റു മാർഗമില്ലാതായതോടെ തൻ്റെ കൈവശമുണ്ടായിരുന്ന 44% ഓഹരിയും വിറ്റഴിക്കാൻ അദ്ദേഹം നിർബന്ധിതനായി. അവസരം മുതലെടുത്ത് ബ്രിട്ടൻ ഈ ഓഹരികൾ സ്വന്തമാക്കി. കനാലിൻ്റെ നിയന്ത്രണം പൂർണ്ണമായും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും പക്കലായതോടെ ഇതിലൂടെയുള്ള ഗതാഗതം 10 times വർദ്ധിച്ചു. അതേസമയം തങ്ങളുടെ പ്രദേശത്ത് പാശ്ചാത്യ ശക്തികളുടെ സ്വാധീനം ക്രമാതീതമായി വർദ്ധിക്കുന്നു എന്ന് മനസ്സിലാക്കിയ ഈജിപ്തുകാർ കനാലിനു നേർക്ക് പല വിധത്തിലുള്ള സംഘർഷങ്ങളും ആരംഭിച്ചു. ഈജിപ്തിൻ്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും പിടിച്ചടക്കിക്കൊണ്ടാണ് ബ്രിട്ടൻ ഇതിനെതിരെ പ്രതികരിച്ചത്. ഈ നീക്കത്തിന് ഫ്രാൻസിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു. 1936 ബ്രിട്ടൻ ഈജിപ്തിനെ ഒരു സ്വതന്ത്ര രാജ്യമാക്കിയപ്പോഴും സുയസ് കനാലിൻ്റെ നിയന്ത്രണം വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. 2nd World War സുയസ് കനാൽ ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും നിയന്ത്രണത്തിൽ തന്നെയായിരുന്നു. ഐതിഹാസിക ജർമ്മൻ ജനറൽ ഇർവിൻ റോമലിൻ്റെ നേതൃത്വത്തിൽ ഈജിപ്ത് പിടിച്ചെടുക്കാനായി ഒരു വൻ സംഘടിത മുന്നേറ്റമാണ് അച്ചുതണ്ട് ശക്തികൾ നടത്തിയത്. തന്ത്രപ്രധാനമായ ഈ കനാൽ കൈവശപ്പെടുത്തുന്നതോടെ ബ്രിട്ടനിലേക്കുള്ള ചരക്ക് ഗതാഗതം തടസ്സപ്പെടുത്താമെന്നായിരുന്നു ഇറ്റലിയും ജർമ്മനിയും കണക്കുകൂട്ടിയത്. എന്നാൽ അമേരിക്കൻ സഹായത്തോടെ ബ്രിട്ടൻ ഈ നീക്കങ്ങൾ പരാജയപ്പെടുത്തുകയായിരുന്നു. 99 കരാർ അവസാനിച്ചപ്പോൾ കനാലിൻ്റെ നിയന്ത്രണം ഈജിപ്ത് തിരികെ ആവശ്യപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ബ്രിട്ടനും ഫ്രാൻസും അതിന് വഴങ്ങി. തുടർന്ന് അന്നത്തെ ഈജിപ്ഷ്യൻ പ്രസിഡന്റായിരുന്ന അബ്ദുൽ നാസർ കനാൽ ദേശസാൽക്കരിക്കുകയായിരുന്നു. സുയസ് കനാലിലൂടെയും ടിറാൻ കടലിടുക്കിലൂടെയുമുള്ള ഇസ്രയേലി കപ്പലുകളുടെ ഗതാഗതം നിരോധിക്കുകയാണ് അദ്ദേഹം അടുത്തതായി ചെയ്തത്. ഇതിൽ പ്രകോപിതരായ ഇസ്രയേലിൻ്റെ സീനായ് പ്രദേശത്തുള്ള കടന്നുകയറ്റം ഈജിപ്തുമായുള്ള ഒരു യുദ്ധത്തിലാണ് കലാശിച്ചത്. ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള കലഹം നിയന്ത്രിക്കാനെന്ന വ്യാജേന ബ്രിട്ടനും ഫ്രാൻസും തങ്ങളുടെ സേനകളെ അവിടേക്ക് അയച്ചു. എന്നാൽ അവരുടെ യഥാർത്ഥ ഉദ്ദേശം സുയസ് കനാലിൻ്റെ നിയന്ത്രണം വീണ്ടും ഏറ്റെടുക്കുക എന്നതായിരുന്നു. UNന്റെ അവസരോചിതമായ ഇടപെടലോടെയാണ് കാര്യങ്ങൾ പൂർവ്വസ്ഥിതി പ്രാപിക്കുന്നത്. എന്നാൽ ആ സന്ധി ശാശ്വതമായിരുന്നില്ല. 1967 ഇസ്രയേൽ വീണ്ടും സിനായ് പ്രദേശം പിടിച്ചെടുത്തു. എന്നാൽ ഇസ്രയേലി കപ്പലുകളെ ഒരു കാരണവശാലും കനാലിലൂടെ കടത്തിവിടരുതെന്ന ഉദ്ദേശത്തോടെ ഈജിപ്ത് ഇരു പ്രവേശന കവാടങ്ങളിലും തങ്ങളുടെ തന്നെ കപ്പലുകൾ മുക്കിയും മൈനുകൾ വിതച്ചും വഴിമുടക്കി. അടുത്ത 6 സീനായ് പ്രദേശം ഇസ്രയേലിൻ്റെ അധിനിവേശത്തിൽ തന്നെ തുടർന്നു. 1973 യോം കിപ്പൂർ ദിനത്തിൽ സീനായ് പ്രദേശം തിരിച്ചുപിടിക്കാൻ ഈജിപ്റ്റ് ഒരു ശ്രമം നടത്തി. സുയസ് കനാൽ കടന്നായിരുന്നു ഈജിപ്തിൻ്റെ മുന്നേറ്റം. എന്നാൽ ഇസ്രയേലിൻ്റെ പ്രത്യാക്രമണത്തിൽ ഈജിപ്തിന് പിൻവാങ്ങേണ്ടി വന്നു. സുയസ് കനാൽ വഴി തന്നെയായിരുന്നു ഇസ്രയേലിൻ്റെയും മുന്നേറ്റം. ഇക്കുറിയും യു എൻ ഇടപെടലോടെ മാത്രമാണ് ഇരു രാജ്യങ്ങളും പൂർവ്വസ്ഥിതി പ്രാപിച്ചത്. 1973 യുദ്ധം അവസാനിച്ചെങ്കിലും കനാൽ തുറക്കാൻ വീണ്ടും 2 കൂടി വേണ്ടി വന്നു. തകർന്ന കപ്പലുകളും മൈനുകളും നീക്കം ചെയ്ത് കനാൽ സഞ്ചാരയോഗ്യമാക്കാനായിരുന്നു ഈ കാലതാമസം. 1967 യുദ്ധം ആരംഭിക്കുമ്പോൾ 15 കനാലിൽ പെട്ടുപോയത്. നീണ്ട 8 ശേഷം ഇവയ്ക്ക് മോചനം ലഭിക്കുമ്പോഴേക്കും ഇവയെല്ലാം തുരുമ്പെടുത്തു തുടങ്ങിയിരുന്നു. കനാൽ അടഞ്ഞുകിടന്ന വർഷങ്ങളിൽ ആഗോള ചരക്ക് ഗതാഗതത്തിൽ 20% ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇന്ന് സുയസ് കനാലിൻ്റെ നിയന്ത്രണം ഈജിപ്തിന് തന്നെയാണ്. എന്നാൽ ഏതു രാജ്യത്തിൻ്റെ കപ്പലിനും ടോൾ നൽകി ഇതിലൂടെ കടന്നുപോകാൻ സാധിക്കും. പനാമ കനാൽ പോലെ ലോക്കുകളുടെ പരിമിതിയില്ല എന്നതിനാൽ വമ്പൻ കപ്പലുകൾക്കും ഇതിലൂടെ കടന്നുപോകാം. അതിഭീമന്മാരായ സൂപ്പർ ടാങ്കറുകൾക്ക് മാത്രമാണ് സുയസ് കനാലിലൂടെ കടന്നുപോകാൻ സാധിക്കാത്തത്. 2,000,000,000 വലിയ കപ്പലുകൾ ടോളായി ഓരോ തവണയും നൽകേണ്ടത്. ഈ ഇനത്തിൽ പ്രതിവർഷം $6 ബില്യൺ ഈജിപ്തിന് ലഭിക്കുന്നത്. കനാലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ള ഈജിപ്ത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ വലിപ്പം വർദ്ധിപ്പിക്കുകയും പുതിയ ലൈനുകൾ നിർമ്മിക്കുകയും ചെയ്തു. ഇന്ന് പ്രതിദിനം 97 വരെ ഇതിലൂടെ സഞ്ചരിക്കാം. കനാലിനോടനുബന്ധിച്ച് വൻ വ്യവസായ സമുച്ചയങ്ങളും IT പാർക്കുകളും തീർത്ത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് ആക്കം കൂട്ടാനാണ് അവരുടെ പദ്ധതി. ഭാവിയിൽ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ 35% ഈ പ്രദേശത്തു നിന്നും തന്നെ ആയിരിക്കുമെന്നാണ് ഈജിപ്തിൻ്റെ കണക്കുകൂട്ടൽ. നൈലിൻ്റെ വരദാനമെന്നറിയപ്പെടുന്ന ഈജിപ്ത് ഭാവിയിൽ സുയസ് കനാലിൻ്റെ വരദാനമെന്നറിയപ്പെട്ടാലും തെല്ലും അതിശയോക്തിയാകില്ല.